ലോക്ക്ഡൌൺ തീയതി വീണ്ടും നീട്ടിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ നൂറുകണക്കിന് അലങ്കാര മത്സ്യ കർഷകർ. ഗതാഗതം സ്തംഭിച്ചതോടെ മത്സ്യം കയറ്റി അയക്കാനാവാത്തതാണ് അലങ്കാര മത്സ്യവിപണിക്ക് തിരിച്ചടിയായത്. അലങ്കാര മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് കർഷകരാണ് ലോക്ക്ഡൌണിനെ തുടർന്ന് പ്രതിസന്ധിയിലായത്. ജില്ലയിൽ കൃഷി ചെയ്യുന്ന അലങ്കാര മത്സ്യങ്ങളിൽ ഏറിയ പങ്കും കയറ്റുമതി ചെയ്യുകയാണ്. എന്നാൽ രാജ്യവ്യാപകമായി പൊതുഗതാഗതം സ്തംഭിച്ചതോടെ അലങ്കാര മത്സ്യക്കടത്ത് പൂർണ്ണമായും നിലച്ചു. ജില്ലയിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന ഗപ്പി, ടെട്ര, വാർബ്, ഡാനിയോ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾക്ക് പ്രത്യേക ഇനത്തിൽപ്പെട്ട തീറ്റ തന്നെ നിർബന്ധമാണ്. തമിഴ്നാട്, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് തീറ്റ എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അപൂർവമായേ തീറ്റ എത്തിയിട്ടുള്ളൂ. തീറ്റയുടെ വരവ് കുറഞ്ഞതോടെ വിപണിയിൽ വിലയും വർദ്ധിച്ചു. ഇതോടെ കർഷകർ ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ലോക്ക്ഡൌൺ കാലത്ത് മറ്റുള്ള കർഷകരെ പോലെ തന്നെ മത്സ്യ കർഷകരും വിപണനം നടക്കാതുകൊണ്ടുള്ള ചെറിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ മത്സ്യങ്ങൾ കയറ്റേക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ പാർസൽ സർവീസ്, കൊറിയർ സർവീസ് ഒക്കെ ഇല്ലാതിനാൽ മത്സ്യങ്ങളൊക്കെ ആവശ്യക്കാർക്ക് എത്തിക്കാൻ വേണ്ടി പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. അതിന് തീറ്റയുടെ ചിലവുണ്ട്, അതിന് വളർത്തേണ്ട കാര്യങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാ കർഷകരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശ്വാസ നടപടി എന്ന നിലയിൽ സർക്കാർ കൃഷിക്കാരുടെ ലോണിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പലിശ ഇളവ് ലഭ്യമായിട്ടില്ല. അതിനാൽ പലിശയ്ക്കുൾപ്പെടെ ഇളവ് വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.